പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.1 ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റെപ്രസെന്റ് ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദി ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട. നമുക്ക് ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനകത്ത് നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 528 m². ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 528 m². ദ ലെങ്ത് ഓഫ് ദി പ്ലോട്ട് ഈസ് 1 more than twice its breadth. അപ്പോൾ ഇവിടെ പ്ലോട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 1 more than twice its breadth. അപ്പോൾ ബ്രെഡ്ത്ത് നമ്മൾ ബി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ബ്രെഡ്ത്തിന്റെ ട്വൈസും അതിൻ്റെ കൂടെ വണ്ണും കൂടെ 1 more, അപ്പോൾ വണ്ണും കൂടെ ആഡ് ചെയ്യണം. ഇതായിരിക്കും പ്ലോട്ടിന്റെ ലെങ്ത്. വി നീഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി പ്ലോട്ട്. അപ്പോൾ നമ്മളിവിടെ ലെങ്തും ബ്രെഡ്ത്തും ഒന്നും പ്രത്യേകം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷന് ആവശ്യമായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ലെങ്തും ബ്രെഡ്ത്തും ഒന്നും ഈ ഇക്വേഷനകത്തൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതായത് ലെങ്ത് എത്രയാണ് ബ്രെഡ്ത്ത് എത്രയാണ് എന്നൊന്നും കണ്ടുപിടിക്കേണ്ട. നമ്മുടെ സിറ്റുവേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സിറ്റുവേഷന് ആവശ്യമായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ബ്രെഡ്ത്തിനെ എന്തായിട്ട് എടുക്കാം? ബ്രെഡ്ത്തിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് ബി എക്സ്. അപ്പോൾ ബ്രെഡ്ത്ത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ലെങ്ത് ഓഫ് ദി പ്ലോട്ട് എന്തായിരിക്കും? ദ ലെങ്ത് ഓഫ് ദി പ്ലോട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ബ്രെഡ്ത്തിന്റെ ട്വൈസ്. ബ്രെഡ്ത്ത് നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. അപ്പോൾ 2x + 1 ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 528. അപ്പോൾ ഏരിയയുടെ പ്ലേസിൽ നമ്മൾ 528 എന്ന് എഴുതുന്നു. ഇസ് ഇക്വൽ ടു ലെങ്ത് എന്താണ്? 2x + 1 ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? എക്സ്. ഈ ഇതിൽ നിന്ന് നമുക്കിനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ 528 ഈസ് ഇക്വൽ ടു എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യും. 2x × x ഈസ് 2x². ഇവിടെ വരുമ്പോൾ +x എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ 528നെ ഈക്വൽസിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും? 2x² + x - 528 = 0. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല അല്ലേ? എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ax² + bx + c = 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ഫോമിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ. Next question. The product of 2 consecutive positive integers is 306. We need to find the integers. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ പ്രൊഡക്റ്റ് 306 ആണ്. നമുക്ക് ഇൻഡിജേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനാവശ്യമായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് വരുന്ന. ഇപ്പോൾ 3 ഉം 4 ഉം എടുത്താൽ ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ആണ്. ഇവിടെ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രൊഡക്റ്റ് 306 ആണ്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? 1നെ എക്സ് ആയിട്ട് എടുക്കുക. ഇപ്പം ഞാനിവിടെ 3x ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 4 എന്തായിരിക്കും? 3യുടെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് x + 1 എന്ന് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ദ ഫസ്റ്റ് ഇൻഡിജർ ഈസ് ഈക്വൽ ടു എക്സ്. ദെൻ ദ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് positive integer is equal to x + 1. 1 x anengil, x plus 1. This product 306 aanu. That means x into x plus 1 is equal to 306. Multiply x into x is x square. X into 1 is equal to 306. Then you transpose x square plus x is x minus 306 is equal to 0. This is the quadratic equation formula. X square plus bx plus c formula. Next question. Rohan's mother is 26 years older than him. The product of their ages in years 3 years from now will be 360. We would like to find Rohan's percentage. This is our situation. This is our quadratic equation form. Now, the question is Rohan's mother is 26 years older than him. Rohan's mother is 26 years older. Now, we will age excited. Rohan's age is excited. For first step, age of Rohan is equal to x years. Rohan's mother's age is 26 years older. So, x plus 26. Rohan's mother's age is equal to x plus 26 years. Now, age the product of their ages 3 years from now. That is after 3 years. 3 years from now. In which age ne kaattil 3 varshan kode kariyambo. 3 years from now will be 360. Rendu perudeyum kude age inde product 360 aayirikkum. Appo after 3 years il rendu perudeyum age ethrayanu kude nammal kandupidikanam. After 3 years age of Rohan is equal to x plus 3. Age of Rohan's mother is equal to and the x plus 26 in the 3 order add x plus 26 plus 3, that is x plus 29. Bodamaka moon version garnitola and the very aging kitty. In the Varnitola, moon version garnitola, every day age the product 360 ana in the Varnitola. Upon moon version garnitola, Rohan's age x plus 3 ana. Rohan's mother's age x plus 29 ana. This product 360 ana ennu parannittundu. Ini nammal endu cheyanam idu thammi multiply cheyanam. X into x is x square. X into 29 is 29x plus 3 into x is 3x plus 3 into 29. 3 into 29 is 87 is equal to 360. Now, like terms, x square plus 29 plus 3 is 32x plus 87. 360 equals minus 360 is equal to 0. X square plus 32x. 87 minus 360 in the 360 minus 87. 5, 10, 10 minus 7 is 3, the 2, 15, 15 minus 8 is 7, 2, 2 73. Now, the number is subtract minus out. Minus 273 is equal to 0. This is the quadratic equation. Next, fourth question. A train travels a distance of 480 km at a uniform speed. For uniform speed, a train 480 km travel. Now, a uniform speed 480 km ettan vendi ivide oru time undalle. Appo time kandupidikkunna equation endana nammade time is equal to distance by speed. distance by speed. ഇതാണ് time കണ്ടുപിടിക്കുന്ന equation. അപ്പോൾ ഇവിടെ ഒരു time ഉണ്ട്. അത് എത്രയാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ if the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. അപ്പോൾ ട്രെയിനിന്റെ ആ യൂണിഫോം സ്പീഡിൽ നിന്ന് 8 km per hour speed കുറയുവാണെങ്കിൽ ഈ 480 km cover ചെയ്യാൻ വേണ്ടി എത്ര അവറുടെ കൂടുതൽ എടുക്കും 3 hours കൂടെ കൂടുതൽ എടുക്കും അതായത് ഇവിടെ ഈ 480 km cover ചെയ്യാൻ യൂണിഫോം സ്പീഡിൽ പോകുമ്പോൾ ഒരു ടൈം എടുക്കും ആ ടൈമിനെ കാട്ടിൽ 3 hours കൂടെ കൂടുതൽ എടുക്കും ഈ യൂണിഫോം സ്പീഡിൽ നിന്ന് ഈ 8 km per hour speed കുറഞ്ഞു കഴിയുമ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മൾ പോകുന്ന സ്പീഡ് വണ്ടിയുടെ സ്പീഡ് കുറയുവാണെങ്കിൽ നമ്മൾ എത്തേണ്ട ആ ഡിസ്റ്റൻസിന് എത്താൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും നമ്മുടെ സ്പീഡ് കുറയുന്ന അനുസരിച്ച് ടൈം കൂടുതൽ എടുക്കും അല്ലേ അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ 8 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറയുമ്പോൾ 3 അവേഴ്സും കൂടെ കൂടുതൽ എടുക്കും ഈ 480 കിലോമീറ്ററിൽ distance cover cheyyanayitta manasilayallo we need to find the speed of the train appo train inde speed ethrayana ennallathu nammal ivide kandupidikkanam adayithu adinulla equation nammal kandupidikkanam adana nammade question appo ivide uniform speed ethrayana ennu namakku ariyilla adonde namakku adine endha aayittu edukam x aayittu edukam appo nammade first step let the uniform speed be x kilometer per hour. Appa time endayirikkum time inde equation njan ivide ezhudittundu distance by speed distance ethrayana 480 by speed speed ethrayana x appa time ennu parayunnathu 480 by x hours aanu ividuthe time ennu parayunnathu ഇനി അടുത്തത് ഇത് നമ്മുടെ ആദ്യത്തെ കേസ് ആണ് പറഞ്ഞത് ഇനി അടുത്ത രണ്ടാമത്തേത് അതായത് 8 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറഞ്ഞു കഴിയുമ്പോൾ ഉള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എത്രയാണ് 8 കിലോമീറ്റർ പെർ അവർ നമ്മുടെ യൂണിഫോം സ്പീഡിൽ നിന്ന് 8 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറഞ്ഞു അപ്പോൾ നമ്മുടെ യൂണിഫോം സ്പീഡ് എത്രയായിരുന്നു x ആയിരുന്നു അതിൽ നിന്ന് 8 കുറഞ്ഞു അപ്പോൾ x മൈനസ് 8 kilometer per hour ആണ് നമ്മുടെ ഇപ്പോഴത്തെ സ്പീഡ് മനസ്സിലായല്ലോ അപ്പോൾ ടൈം എന്തായിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇവിടെ എടുത്ത ടൈമിനെ കാട്ടിൽ 3 അവേഴ്സും കൂടെ കൂടുതലായിരിക്കും ഇവിടുത്തെ ടൈം എത്രയായിരുന്നു 480 by x ആയിരുന്നു നമ്മുടെ ആദ്യത്തെ യൂണിഫോം സ്പീഡിലുള്ള ടൈം അപ്പോൾ ഈ ടൈമിനെ കാട്ടിൽ 3 അവേഴ്സും കൂടെ കൂടുതൽ എടുക്കും ഇപ്പോൾ hours അപ്പോൾ ടൈം നമുക്ക് കിട്ടിയല്ലോ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ we need to find the speed of the train സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് x കണ്ടുപിടിക്കണം അപ്പോൾ x കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യണം ആ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം അപ്പോൾ നമുക്ക് distance is equal to time into speed എന്ന് എടുക്കാം അല്ലേ അപ്പോൾ time into speed is equal to distance time എത്രയാണ് 480 by x plus 3 into speed എത്രയാണ് x minus 8 is equal to distance. Distance is 480. Ni endiyum ini nammal idine ingotte multiply cheyyum alle 480 by x ingond x minus 8 ne multiply cheyyum 3 ingond x minus 8 ne multiply cheyyum appo endu kittum 480x into this 480 by x into x endu varum 480 by x into x അടുത്തത് 480 by x into negative 8 അപ്പോൾ ഇവിടുത്തെ സൈൻ നെഗറ്റീവ് ആവും 480 by x into 8 പ്ലസ് 3 into x, 3x. 3 into negative 8. So negative 24 is equal to 480. Now, e x u x cut down. So 480 minus 480 into 80 and verum 48 into 8. 8 8 are 64. 32 plus 6, 38. So 3, 8, 4, 0 by x plus 3x minus 24 is equal to 480. Now, we will x all of the constant term adutha side ilekku kondu povunu. Appo ivide x ullathu 3x. Appo njan idine negative aayathondu 3x aadi ezhudunu ketto. 3x minus 3840 by x. ഈ രണ്ട് ടേമുകളെ ഇവിടെ x ഉള്ളതുള്ളൂ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ടേമുകളാണ് അതിനെ എല്ലാം ഞാൻ RHS ലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു is equal to 480 RHS ൽ ഉണ്ട് അടുത്ത 480 RHS ലേക്ക് വരുമ്പോൾ ഈ പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആവും അടുത്തത് നെഗറ്റീവ് 24 ഇവിടെ വരുമ്പോൾ പ്ലസ് 24 ആയിട്ട് മാറും ഈ 480 ക്യാൻസൽ ആയി പോകും ഈ x കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 3 LCM എടുക്കുമ്പോൾ ഇത് 3x² minus 3840 by x എന്നാവും is equal to 24. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3x² minus 3840 is equal to x ഇങ്ങോട്ട് വരുമ്പോൾ 24x. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഈ 24x നെ LHS ലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 3x² 24x ഇവിടെ വരുമ്പോൾ -24x -3840 is equal to 0. ഇതാ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് 3 കോമൺ എടുക്കാം. അപ്പോൾ 3 വെളിയിൽ എടുത്താൽ ഇത് x² - 24 നെ 3 എടുത്താൽ ബാക്കി 8. X minus, इवड़ने 3 एड़िता बाकी एंदु एरम 1, 2, 8, 0, 1, 2, 8, 0 एंदु एरम is equal to 0. E3 equals in अपरत्तु वामम 0 by 3 आवम that is 0. अप्पन नमक एंदु एड़िदाम x square minus 8x minus 1, 2, 8, 0 is equal to 0. Last step एड़िदिकनम this is the required quadratic equation. If you have a video, please subscribe to the channel and share your friends. Exercise 4.1 full. Exercise next video.